ആറ് ഒഴിച്ചുമാറ്റൽ ഇവിടെ നടന്നു. ഒന്നാമത്തെ ഒഴിച്ചുമാറ്റൽ 1945 ബ്രിട്ടൻ ജർമ്മനി രണ്ടാം ലോകമഹായുദ്ധം ഹിറ്റ്ലറിന്റെ ആക്രമത്തെ പേടിച്ച് ലക്ഷങ്ങളെ ഒഴിച്ചു മാറ്റി. രണ്ടാമത്തെ ഒഴിച്ചുമാറ്റൽ 1990 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു, മലയാളികളെ മൊത്തം പ്ലെയിനകത്ത് ഒഴിച്ചു മാറ്റി. 2016 ഉമ്മൻചാണ്ടി സാർ ഇറങ്ങുമ്പോൾ യമനിൽ കലാപം, മലയാളി നഴ്സുമാർ തിരുവനന്തപുരത്ത് കരഞ്ഞുകൊണ്ടുവന്ന് ഒഴിച്ചു മാറ്റി. 2017 സുഡാനി കലാപം, ആയിരക്കണക്കിന് പേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒഴിച്ചു മാറ്റിയത് നിങ്ങൾ കണ്ടു. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ ഒഴിച്ചുമാറ്റം 15, 16, 17 ശ്രീമാൻ പിണറായി വിജയൻ ഈ പ്രളയത്തെ 12.5 ലക്ഷം പേരെ ക്യാമ്പിൽ കയറ്റി. സ്വോത്രം തീർന്നില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്ക ഒരു കൊടുങ്കാറ്റടിച്ചു. ഫ്ലോറൻസ് 17 ലക്ഷം പേരെ ബേസ്മെന്റിലേക്ക് ഒഴിച്ചു മാറ്റിയെങ്കിൽ ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കാൻ പോകുന്നു. കാത്തിരിക്കുന്ന മക്കൾ, മധ്യാകാശത്തിൽ പോകാൻ കാലമാ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനില് ഇന്ന് രാത്രി രക്ഷയില്ല. ആറ്റിങ്ങലിൽ ഞങ്ങളെ ആദ്യമായി കേൾക്കുന്ന ദൈവമക്കള് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ്, ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമ യേശുവിന്റെ നാമ. ഇന്ന് രാത്രി നീ പുണ്യ സ്ഥലങ്ങൾ തേടാൻ, സ്തോത്രകാഴ്ചകൾ കൊടുക്കണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചു പറ, യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ്. മോനെ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുക. ഇന്ന് രാത്രി കോടാനുകോടി ദൂതന്മാരുമായി എന്റെ കർത്താവ് 21st വർഷ കൺവെൻഷൻ വന്നിട്ടുണ്ട്. മക്കളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഇങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഇസമുണ്ടോ? ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയിൽ ഉറങ്ങുമ്പോൾ പലസ്തീനിലെ പടിഞ്ഞാറെ ചെരുവിൽ 26 ഭാഷകൾ എഴുതിയിട്ട് ഹീ ഈസ് നോ മോർ ഹിയർ മരിച്ചവരിൽ ആദ്യ വലക്കറ്റായി ഉയർത്തെഴുന്നേറ്റവും അവസാനത്തെ തെളിവായത്. ഇത് കേട്ടെങ്കിലും ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. 9 ഗ്രഹങ്ങളാണ് മിൽക്കി വേ ഗാലക്സിയിൽ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9 2004 പോയി അവിടെ 3 ഭൂമിയായിട്ട് വൈറ്റ് സിറ്റി. തീർന്നില്ല. 6,000 കോടി വീട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഞാൻ പോയതിന് ശേഷം അച്ചാനോട് ചോദിക്കരുതും. 6,000 കോടി വീട്, 6,000 കോർ കമ്പാർട്ട്മെന്റ്, 6,000 കോടി വീട്, 5 തട്ട്. 1, മരിച്ചവരിൽ ആദ്യ വലക്കറ്റയ ക്രിസ്തു. 2, സഭയ മണവാട്ടി. 3, പീഡാകാല രക്തസാക്ഷികൾ. 4, ഹാനോക്കും ഏലിയാവും. 5, ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴുവാൻ 6,000 കോടി വീട് റെഡി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? തീരാൻ പോകുന്നു കാലം. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ അപ്പച്ച, അമ്മച്ചി, പഠിക്കുന്ന മോനെ, ജോലി ചെയ്യുന്ന മോളെ, വർക്കല റെയിൽവേ സ്റ്റേഷനിൽ പോയ 2 ടിക്കറ്റ് കിട്ടും. 1 ടിക്കറ്റ് ഏതാ? 10 രൂപയുടെ ഫ്ലാറ്റ് 1 ടിക്കറ്റ്. അവിടെ കറങ്ങി ചായ കുടിക്കാം. മറ്റൊരെണ്ണം 120 സ്ലീപ്പർ കിട്ടും എറണാകുളത്തേക്ക്. ഇന്ന് രാത്രി 20 കൺവെൻഷൻ കേട്ടവർ കാണും, 21-ന്റെ 2 കേട്ടവർ കാണും. ഇന്ന് രാത്രി നെഞ്ചത്തൊന്ന് കൈവച്ച് ചോദിക്കണം, എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഏതാ? ഇവിടെ നിൽക്കാനുള്ള ടിക്കറ്റാണോ? ഫ്ലാറ്റ് 1 ടിക്കറ്റ് കിട്ടിയാൽ രക്ഷയില്ല. രക്ഷയുടെ ഒരു ടിക്കറ്റ് നിൻ്റെ അകത്തുണ്ടെങ്കിൽ സ്വർഗീയ കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരാൻ കാലമായി. ചൂളമടി തുടങ്ങി. നിനക്കൊരു ബർത്ത് റെഡിയായെങ്കിൽ ഇന്ന് രാത്രി ഇത്രയും സംഭവങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് കണ്ടിട്ട് നീ ഭാരപ്പെടണ്ട. മറ്റേ സംഭവം പറഞ്ഞ് നിർത്താം. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ മുമ്പോട്ട്. മക്കളെ, രണ്ടാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലും ശവപ്പെട്ടി. ബ്രിട്ടനിലെ ഒരു സംഘടന പറഞ്ഞു, നല്ലൊരു പിക്ചർ അയക്കാം, £10,000 സമ്മാനം. പലരും ഇതയച്ചു. സംഭവിച്ചതെന്താ? പലരും കുർബാന, പള്ളിയിലെ പരിപാടി, പൂന്തോട്ടം, കല്യാണം. ഒരു ചെറുപ്പക്കാരൻ 2 പിക്ചർ അയച്ചത്. 1, ഒരു സമുദ്രം എഴുതിയിരിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം. 2, അതിലൊരു പാറ, പാറയുടെ മേളിൽ ഒരു കാക്ക. എഴുതിയിരിക്കുന്ന എന്താണെന്നറിയോ? ഇത് അറ്റ്ലാന്റിക് സമുദ്രം, പാറ ക്രിസ്തു, കാക്ക വിശ്വാസം. കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ പിക്ചറിൽ ഇങ്ങനെ കാണുകയാണ്. ഈ അറ്റ്ലാന്റിക് സമുദ്രം നല്ലതുപോലെ തിര ഇളകുക, കാക്കയ്ക്ക് ഒരു ചലനവും ഇല്ല. ആ തിരമാല അടിക്കുമ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന് ഒരു കൊച്ചുമീൻ ഡോട്ടിട്ട് കാക്കയുടെ വായിലോട്ടില്ല. അടിക്കുറപ്പ് ആ ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുക, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പാറമേലിരിക്കുന്ന കാക്ക ലോകമാകുന്ന ഗംഭീര വാരുതിയിൽ ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിക്കൊരു കാര്യമറിയാം, എത്ര കാറ്റടിച്ചാലും എത്ര മഴ പെയ്താലും എനിക്കൊരു കൊച്ചു മീനിനെ തരാൻ അവൻ ശക്തൻ.
ആറ്റിങ്ങൽ സെന്റർ 21-ാമത് സെന്റർ കൺവെൻഷൻ ഇരിക്കുന്നവരെ സുനാമി അടിക്കട്ടെ, ഗൾഫ് രാജ്യം തകരട്ടെ, അമേരിക്ക തകരട്ടെ, റബ്ബറിന്റെ വില പോകട്ടെ, ഇവിടുത്തെ ഭരണകൂടങ്ങൾ തകരട്ടെ, എന്നാൽ ക്രിസ്തുവാകുന്ന പാറമയിൽ ഇരിക്കുന്ന നിന്റെ വായ് ഒരു കൊച്ചു മീനിനെ തരുവ. ഇന്ന് രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം തരുന്ന ദൈവം. ശാലേമിന്റെ രാജൻ വരാറായി. ഇന്ന് രാത്രി ഒറ്റ ഇൻസിഡന്റ്. മക്കളെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാലിന്റെ കഥ എന്ന് ഓർക്കണം. അദ്ദേഹത്തെ കാണാൻ സി എസ് ഐയിൽ ഒരു മിഷണറി പോകും, സത്യവചനം പറയും. ഒരിക്കൽ ചെന്ന് ബൈബിൾ കൊടുത്തു, എല്ലാ പ്രാവശ്യവും വണ്ടിക്കൂലി കൊടുത്തു. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഭരണത്തിൽ നിന്ന് 3 മാസം പിരിയുന്നതിന് വിട്ട് അദ്ദേഹം ചെന്നു സി എസ് ഐ മിഷണറി. ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, സാറേ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. പുള്ളി ബൈബിളെല്ലാം വായിച്ചു, യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. സി എസ് ഐയിലെ മിഷണറിയോട് പറഞ്ഞു, യു വിൽ ബാക്ക് ടു ആന്ധ്ര, നീ ആന്ധ്രയിലെ കോകാളാ പറ, ആഫ്റ്റർ 3 മന്ത്സ് യു വിൽ കം ന്യൂഡൽഹി, നീ വരാൻ പറഞ്ഞു 3 മാസം കഴിഞ്ഞ്, അന്ന് ഞാൻ ഭരണം വിടും, നല്ലതുപോലെ വചനത്തിലേക്ക് വരാം. ഈ ചെറുപ്പക്കാരൻ ആന്ധ്രയിൽ മടങ്ങിച്ചെന്നു. 5-ാം പക്കം പത്രത്തിൽ വാർത്ത, മിസ്റ്റർ ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. ആറ്റിങ്ങൽ സെൻട്രൽ കൺവെൻഷനിൽ എന്നെ കേൾക്കുന്ന കുഞ്ഞെ, ഇന്ന് രാത്രി മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയെങ്കിൽ ഈ സത്യവചനം കേട്ട് ഇന്ന് വരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ടുഡേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. നീ രക്ഷിക്കപ്പെട്, നീ മാനസാന്തരപ്പെട്, നീ അനുതപിക്ക്, നീ മുങ്ങി സ്നാനമേൽക്ക്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക്, തിരുമേശയിൽ പങ്കാളിയാക്. മരണം വേർതിരിക്കുന്നത് വരെ കൂട്ടായ്മ ആചരിച്ചാൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം നിനക്ക് കേൾക്കാം, എന്റെ കാന്തി, എന്റെ പ്രാവി. ഇന്ന് രാത്രി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവി, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. നിർത്താൻ പോവാ. 20 കൊല്ലമായി ആറ്റിങ്ങ സെന്ററിനകത്ത് കർത്താവിന്റെ വേലയിൽ ഇറങ്ങി അപ്പച്ച അമ്മച്ചി, വിശ്വാസത്താലിരിക്കുന്ന സഹോദര സഹോദരി, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന നല്ലൊരു നാഥനുണ്ട്. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും, 1 യാഗപീഠത്തിൽ വെക്കുമ്പോൾ 1 എണ്ണത്തിന്റെ തലയിറക്കും, രക്തം മറ്റേ പ്രാവിന്റെ മുഖത്ത് വീഴും, ആ പ്രാവിനെ കഷ്ടഴിച്ചു വിടും, അതിനെ പിന്നെ പട്ടണത്തിൽ കാണത്തില്ല. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ജാതി വിട്ട്, വീട് വിട്ട്, നാമതയെ കൂട്ടം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയ സിസ്റ്റർ, കർത്താവിന് ഇറങ്ങിയ മോനെ, ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്ന നാഥൻ വരാറായി, ശാലേമിന്റെ രാജൻ വരാറായി, സമാധാനത്തിന്റെ പ്രഭു വരാറായെങ്കിൽ ഒന്നെഴുന്നേൽക്ക, കരമടിക്ക, വീശുക ഈ തോട്ടത്തിനുള്ളിൽ, ജീവയാവി പകർന്നിടുവാൻ എല്ലാ കരങ്ങളും അടിച്ചെന്ന് രാത്രി നാഥൻ വരാറായി. എല്ലാ കാര്യങ്ങളും അടിച്ച് ശക്തിയോടെ ജീവയാവി പകർത്തിടുക, സാക്ഷികൾ ജീവനുള്ള പാട്ടുപാടുക, സാക്ഷികൾ തൂതറിയിപ്പാൻ സഭയുണരുക. ശക്തിയോടെ എല്ലാ കാര്യങ്ങളും പഠിച്ച്, എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു പേര് ചെയ്യുക, ഇടിച്ചു കളക, സ്നേഹത്താൽ ഒന്നിക്ക, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം കാർഷിത്വം, ഇടിച്ചു കളക, സ്നേഹത്താൽ ഒന്നിക്ക, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. വായികളെ തുറന്ന ഭൂതങ്ങൾ രാത്രി
നമുക്ക് ഇവിടെ പ്രാപിച്ചെടുക്കുവാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്തെല്ലാം വഴികൾ ഈ ലോകം ഒരുക്കിയിട്ടുണ്ട്, പിശാച് ഒരുക്കിയിട്ടുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇന്ന് രാത്രി ഒന്നുകൂടി ഒരു തിരഞ്ഞെടുപ്പ്, ഒന്നുകൂടി ഒരു സമർപ്പണം, ഒരു വലിയ ദൈവിക ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഓരോ വ്യക്തി പോലും വചനം കെട്ട് നശിച്ചു പോകുവാനല്ല, നിത്യജീവങ്ങൾ പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിലൂടെ സഞ്ചരിച്ച് ഒരു നാൾ കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ്തല മൂന്ന് യുദ്ധങ്ങളെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ സംസാരിപ്പാനിടയായി തീർന്നു. മൂന്നാം ലോക മഹായുദ്ധം, ഹർമഗദോൻ, ഭോഗമഗോഗം, മൂന്ന് യുദ്ധങ്ങളിലും എന്തൊക്കെ സംഭവിക്കുന്നു,
ഇന്ന് രാത്രി 1.5 മണിക്കൂറിനുള്ളിൽ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് മേലാൽ സംഭവിക്കാനുള്ളത് നാം ഏത് വഴിയാണ് ഇന്ന് രാത്രി തിരഞ്ഞെടുക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിനും അനുഗ്രഹത്തിനും ഒരു ഉറപ്പിനും ധൈര്യത്തിനും കാരണമാകണം കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ട് വഴിയിൽ വെച്ച് ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കുവാൻ ഈ രാത്രി നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ ദാസനെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉപയോഗിച്ചല്ലോ നമുക്ക് ആവശ്യമായ സ്വർഗീയ ആലോചനകൾ നൽകിയ കഥാവിൻ്റെ ദാസനെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം തൻ്റെ ശുശ്രൂഷകളെ ഏൽപ്പിക്കാം തൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കാം തൻ്റെ വഴികളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കടന്നു വന്ന ജനം കേട്ട വചനം ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ സെൻട്രൽ മിനിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ ദാസന്മാരും ദൈവജനവും ഇന്ന് രാത്രിയിൽ ഒന്നുകൂടി പുതക്കം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിടയാക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചൊരു നിമിഷം സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സെക്ഷൻ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തെ ആസ്പദമാക്കി നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ദാസൻ സുഗതൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ നല്ല കർത്താവേ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം കർത്താവേ ഹാലലിയ ദൈവമേ രാത്രിയിൽ ദൈവമേ ഞങ്ങൾക്ക് അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ആയിരിപ്പാൻ കൃപ ചെയ്തുവല്ലോ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ശക്തമായിട്ടുള്ള ആലോചനകളെ അങ്ങയുടെ ദാസനിൽ കൂടി കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിത്തന്നു വെളിപ്പാട് പുസ്തകം 1:19 വാക്യത്തിൽ നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും അവിഷയെ ആസ്പദമാക്കി കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ദാസൻ ഞങ്ങളോട് ശക്തമായിട്ട് ആലോചനകളെ പറയുവാൻ അങ്ങ് ഹല്ല സഹായിച്ചതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ടിടയായി അപ്പോൾ അങ്ങയുടെ വരവിൽ ഞങ്ങൾ ആരും തള്ളിപ്പോകുവാനിട വരാതെ കർത്താവേ കൈവിട്ടു പോകുവാനിട വരാതെ കാഹളം ധ്വനിക്കുന്ന സമയം ഹല്ലേലൂയ രൂപാന്തരം പ്രാപിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരിക്കൽ കൂടി കർത്താവേ ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ ഹല്ലേലൂയ സ്വയം ചോദന ചെയ്ത് കർത്താവേ ഹല്ലേലൂയ കർത്താവേ വിശുദ്ധീകരിക്കപ്പെടുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയുടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു വചനം ശുശ്രൂഷ ഞങ്ങളുടെ ദാസനെ കർത്താവേ അങ്ങ് ശക്തീകരിക്കണം ഇനിയും അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവേ പുതിയ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവിടെ നടക്കുന്ന ഈ ഹാല സുവിശേഷ മഹായോഗം തുടർന്നുള്ള ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവേയുടെ ദാസന്മാരിൽ കൂടി കർത്താവേ അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് ഇങ്ങനെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഭജനകരം കൂടെയിരിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതി ചെയ്യാം കർത്താവ് രാത്രി നമ്മെ ഹൃദ്യമായി അനുഗ്രഹിച്ചതിനായി സ്തുതി ചെയ്യാം ഈ തിരുവചനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതിനായി സ്തുതി ചെയ്യാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്ദർഭവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളോടും ഈ സെൻട്രൽ കൺവെൻഷനോടും കടന്നു പോകുന്ന ജനത്തോടും ലോകത്തിൻ്റെ 5 മുൻകരയിലുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ നാമം വരവേൽക്കുമാറാകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ യേശുവേ വേഗം വരണമേ